എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങള് മധുരവേപ്പിന് പോവാണല്ലോ. മിയാന്ന് എൻഗേജ്മെന്റിന് പോയ മധുരവേപ്പാണ്. അപ്പൊ അവരുടെ മധുരവേപ്പാണ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ വരും, അത് കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എൻ്റെ പേര് അഞ്ജു എന്നാട്ടോ. ഇത് ബെൻസൻ, ഇത് ക്രിസ്റ്റ്യ, ഇത് മൂത്ത കൊച്ചാണ്, ഇത് ഇളയ കൊച്ചാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടുപേരും ഒരേപോലെ ഇരിക്കണേ. അപ്പം ഇത് ഞാൻ ചെയ്ത വർക്കാട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വർക്കൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണേ. വർക്ക് ചെയ്തതൊക്കെ കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് ടോപ്പ് തുണി. മിനിയാന്ന് ഷോപ്പിംഗ് പോയപ്പോൾ തുണി മേടിച്ചില്ലായിരുന്നോ? പ്ലെയിൻ തുണി. അത് വർക്ക് ചെയ്തതാണ് ഇങ്ങനെ. ദേ സ്ലീവിൽ ഇങ്ങനെ വർക്ക് ചെയ്തു കണ്ടോ. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്തു. അപ്പോൾ വർക്ക് ചെയ്തൊക്കെ കൊടുക്കൂ കേട്ടോ. അപ്പൊ എവിടെ വന്നില്ല, എവിടെ തിരക്കാണ്, എവിടെ കടയിൽ തന്നെയാണ്. അപ്പോൾ ഇനി എവിടെ വന്നിട്ട് എപ്പോഴാണ് പോണെന്നറിയില്ല. ഞാൻ മുടി മാത്രം ചെയ്യാനുള്ളൂ. ഞങ്ങൾ റെഡിയായി, എവിടെ റെഡിയായി. എവിടെ ഡ്രസ്സ് ഇതാണ്. ഞങ്ങൾ എത്തി. ഞങ്ങൾ എത്തിയപ്പോൾ അച്ഛനൊക്കെ പോയിരുന്നു, പരിപാടിയൊക്കെ കഴിഞ്ഞിരുന്നു. ഈ എവിടെ ഇട ദിവസം ആയതുകൊണ്ട് എവിടെ കട ഒന്നും അങ്ങനെ അടിച്ചിട്ട് പെട്ടെന്ന് അടിച്ചിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ വരുമ്പോൾ ഇച്ചിരി താമസിച്ചു പോയി. മധുരം വെക്കണതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു. ഇതാണ് സാരി, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കുന്തിരി ആയിരുന്നു. എല്ലാം ഫോട്ടോ എടുക്കാട്ടോ. ഇപ്പൊ നമ്മുടെ ബംഗാളി ഫാമിലി എല്ലാവരും ഫോട്ടോ എടുക്കാണ്. പിള്ളേർ പിള്ളേരെല്ലാവരും എല്ലാവരും എന്നെ വിളിക്കുക. വന്ന് നിൽക്കുന്നു, ഞാൻ പോയില്ല. നല്ല രസമുണ്ടായിരുന്നു. പിള്ളേരെ പിള്ളേരെ ഇങ്ങനെ പിള്ളേരെല്ലാവരും കൂടുമ്പോൾ നല്ല ഭംഗിയാവും. അവരൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുവാണെങ്കിൽ നല്ല രസമാണ്. പോയാൽ സെൽഫി എടുക്കുക കേട്ടോ. പിള്ളേരെല്ലാവരും കൂടി സെൽഫി എടുക്കുകയാണ്. ഇത് 8-ാം തീയതി ആയിരുന്നു പരിപാടി. അപ്പൊ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. നമ്മുടെ അച്ഛൻ ഇന്നലെ മിനിയാന്ന് രാത്രി മരിച്ചു പോയി. അപ്പോൾ അതിൻ്റെ ഒക്കെ കാരണം കൊണ്ട് 10-ാം തീയതി ആയിരുന്നു കല്യാണം. കല്യാണത്തിനൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ അപ്പച്ചൻ്റെ വീഡിയോ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ കാണാത്തവർ കാണണേ. ഇപ്പം എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ എരിപ്പുണ്ട്. ഇത് കുഞ്ഞു ലൈറ്റിൻ്റെ വെട്ടം കാരണം മുഖം കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇപ്പോൾ പിള്ളേരുടെ ഡാൻസാണ്. ഓരോ പാട്ടിനും പരിപാടിയൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ചോറിൻ്റെ ഇട്ട് കുറേ പേര് പോയി. അപ്പോൾ എല്ലാവരും കൂടി, ഇവിടെ വീട്ടിലുള്ളവർ എല്ലാവരും കൂടി, പിള്ളേരെല്ലാവരും കൂടി ഡാൻസ് കളിയാണ്. കുഞ്ഞു കുഞ്ഞു പിള്ളേർ നല്ല രസമുണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് ഡാൻസ് കളിക്കുകയായിരുന്നു കേട്ടോ എല്ലാവരും. എല്ലാവരും ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. നല്ല ഭക്ഷണമായിരുന്നു, സൂപ്പറായിരുന്നു ഭക്ഷണം. ഇതേ ഇപ്പോൾ കല്യാണ പെണ്ണിൻ്റെ അനിയത്തിയെ സാരി കൊടുത്തേക്കണേ. കല്യാണ പെണ്ണിൻ്റെ അനിയത്തി ആട്ടോ. അവൾ നല്ല ഡാൻസറാട്ടോ, നന്നായി ഡാൻസ് കളിക്കും അവൾ. എല്ലാവർക്കും ഭയങ്കര നാണമായിരുന്നു സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാൻ. എല്ലാവരും ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും. എല്ലാവരും അങ്ങനെയല്ലേ. അപ്പം ഒരു നാണം കൊണ്ടാണ് എല്ലാവരും കയറാത്തത്, ആരും കയറാത്തത്. അവസാനം എല്ലാവരും, വലിയവരെ പിള്ളേരെ എല്ലാവരും കയറി സ്റ്റേജിൽ ഡാൻസ് കളിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു.
നല്ല നല്ല പാട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ പാട്ട് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പാട്ടൊന്നും ഇട്ടില്ല. നല്ല നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു, ഫുൾ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് 8-ാം തീയതി ഉള്ള പരിപാടിയാട്ടോ. അപ്പൊ 10-ാം തീയതി ആയിരുന്നു കല്യാണം. നല്ല രസമുണ്ടായിരുന്നു, എല്ലാവരും കയറി. കുഞ്ഞു ദേ മഞ്ഞ ഉടുപ്പിട്ട് കുഞ്ഞു അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റാണ് വന്നത് കേട്ടോ. ഞങ്ങൾ താമസിച്ചുപോയി, പിന്നെ ലാസ്റ്റ് വന്നു. ഈ കേട ദിവസം ആകുമ്പോൾ കട അങ്ങനെ പെട്ടെന്ന് അടയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് തീർത്ത് കൊടുക്കാനുള്ള വണ്ടികൾ എവിടെയും വർക്ക്ഷോപ്പാണ് ഉള്ളത്. അപ്പോൾ പുതിയ കൂട്ടുകാർക്ക് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വർക്ക്ഷോപ്പാണ്, 2-വീലർ വർക്ക്ഷോപ്പ്. അപ്പോൾ അങ്ങനെ കട അടയ്ക്കാൻ പറ്റില്ല, വണ്ടി തീർത്ത് കൊടുക്കാനുള്ളതൊക്കെ തീർത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കട അടയ്ക്കാൻ ഇച്ചിരി താമസിക്കും. അതുകൊണ്ട് ഇട ദിവസങ്ങളിൽ പെട്ടെന്ന് എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഒന്നും പോവാൻ പറ്റില്ല. ഞായറാഴ്ചയാണ് അവധി ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് സൂപ്പറായിരുന്നു പരിപാടി. നല്ല നല്ല പാട്ടുണ്ടായിരുന്നു, പാട്ട് ഇടാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് പാട്ട് ഇടാതിരുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒത്തിരി പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. പുതിയ ആൾക്കാർക്കൊക്കെ വെൽക്കം ടു അവർ ചാനൽ. ഒത്തിരി സന്തോഷമുണ്ട്, എല്ലാവരും ഇപ്പോൾ നമ്മുടെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പിള്ളേരും കൂടി ഡാൻസ് കളിക്കുക കേട്ടോ. അവസാനം പടക്കമൊക്കെ പൊട്ടിക്കലാണ്. പടക്കം ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെല്ലാവരും കൂടി പടക്കം പൊത്തിരി കമ്പിത്തിരി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിലത്തിൽ കറങ്ങണം നിലചക്രം. ഇവിടെ എന്താ പറയാന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിൽ നിലചക്രം എന്ന് പറയും, ഇങ്ങനെ കറങ്ങൂല്ലേ കത്തിക്കുമ്പോൾ, അതൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു, വെറൈറ്റി വെറൈറ്റി പടക്കമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പടക്കമൊക്കെ കത്തിച്ച് പൊട്ടിച്ച് ആഘോഷമായിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി കേട്ടോ. നാത്തൂനൊക്കെ നാത്തൂനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ ഇത്രേ ഉള്ളൂ. ഇനി കല്യാണത്തിനൊന്നും പോകാൻ പറ്റില്ല, കല്യാണത്തിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ അപ്പച്ചൻ നമ്മളെയൊക്കെ വിട്ടു പോയി. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിനൊന്നും പോകാൻ പറ്റില്ല, പിള്ളേർ പോയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇനി ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.